വർഷം 2014 വേൾഡ് കപ്പ് കാലഘട്ടം ജൂലൈ 14 അർജന്റീനയുടെ പടനായകന്മാരും ജർമ്മനിയുടെ പോരാളികളെ തോൽപ്പിക്കാനായി മരക്കാനയുടെ മണ്ണിൽ അരങ്ങേറിയ വർഷം. ആ ദിവസം മരക്കാനയിൽ തിങ്ങിക്കൂടി ആരാധകർക്ക് മെസ്സിയുടെ അർജന്റീന എന്നുള്ള ഒരു വാക്ക് മാത്രമേ ആ സ്റ്റേഡിയത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നുള്ളൂ. ലോകത്തുള്ള എല്ലാ അർജന്റീനിയൻ ഫാൻസും അന്ന് അർജന്റീന ഫൈനൽ ജയിച്ചു വേൾഡ് കപ്പിൽ മെസ്സിക്ക് മുത്തമിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച ആ ദിവസം. കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ കളിയുടെ 120-ാം മിനിറ്റിൽ മാനുവൽ ഗോഡ്സേ എന്ന ഒരു പ്ലെയറിനെ കോച്ച് സബ്സ്റ്റിറ്റ്യൂഷനായി വിടുന്നു. അദ്ദേഹം ഇറങ്ങി കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഒരു ഗോൾ, അതും അർജന്റീനയുടെ ഗോളിയായ ക്രിസ്ത്യൻ റൊമേറോയുടെ കൈകളിൽ നിന്ന് അകന്ന് ഗോൾ പോസ്റ്റിലേക്ക് കയറുന്നു. അവിടെ അർജന്റീനക്ക് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ഹാ വേൾഡ് കപ്പ് എന്ന മോഹം അവിടെ പോകുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ട് പോയി 2016 കോപ്പ അമേരിക്ക. അന്ന് ചിലിക്കെതിരെ അർജന്റീനിയൻ പോരാളികൾ മത്സരം ബൂട്ട് കെട്ടുമ്പോൾ അർജന്റീനയുടെ ഒരു താരത്തേക്കായിരുന്നു എല്ലാവർക്കും നോട്ടമുണ്ടായിരുന്നത്. അത് ലിയോണൽ മെസ്സി എന്ന താരമായിരുന്നു. ആ സാക്ഷാൽ മെസ്സി കളിച്ച് കളിച്ച് അവസാനം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് പോവുകയാണ് ആ കളി. ആ കളിയിൽ എല്ലാവരും ഗോളടിച്ചതിന് ശേഷം മെസ്സി അടിക്കാനായി, മെസ്സി കിക്ക് അടിക്കാനായി വരികയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, മെസ്സിയുടെ ആ ബോൾ പോസ്റ്റിനും മുകളിലൂടെ പുറത്തേക്ക് പോകുന്നു. ഫുട്ബോൾ ലോകം ഒന്നടങ്കം തലയിൽ കൈവച്ച നിമിഷം. മെസ്സിയുടെ ഗോളാകുമെന്ന് പ്രതീക്ഷകരുടെ വരെ പ്രതീക്ഷകൾ അസ്തമിച്ചാക്കിയ ആ നിമിഷം. ഒരിക്കലും ഒരു അർജന്റീന ആരാധകൻ കാണണ്ട എന്ന് വിചാരിച്ച ആ നിമിഷം, അതും കോപ്പ അമേരിക്കയും അവിടെ നഷ്ടപ്പെടുകയാണ്. ആ നിമിഷം ആ കരഞ്ഞ ആ മനുഷ്യന്റെ, സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ ആ മുഖം ആരും ഇതുവരെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്നാണ് സ്കലോണിയുടെ വരവ് വരുന്നത്. ലിയോണൽ സ്കലോണി എന്ന പരിശീലകന് അർജന്റീനിയൻ ടീമിൽ കളിച്ചിട്ടുണ്ടെങ്കിലും വലിയ ഇതൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പുറത്തിരുന്ന് അദ്ദേഹം കളി കണ്ട് അർജന്റീനയുടെ പരിശീലകനായി അവസാനം എത്തി. അവിടെ നിന്ന് അർജന്റീനയുടെ വിജയകാലഘട്ടം തുടങ്ങുകയാണ്. ലിയോണൽ മെസ്സിയുടെ അത്യുഗ്രം ഫോമും അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അന്ന്. അതേപോലെ ഇന്ന് ഇവിടെ കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലുമായി ഏറ്റുമുട്ടാൻ അവരെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ വിജയം. നമ്മൾ ഇന്ന് അർജന്റീനയുടെ ചരിത്രത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു സുഹാനി ബ്ലോഗർ. ദൈവമായ ഡിയാഗോ മർഡോണ പടിയിറങ്ങിയപ്പോൾ അവിടെ ഒരാളുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ ദൈവം ഇറക്കിവിട്ട ഒരു മനുഷ്യനാണ് മിശിഹ. ആ മിശിഹയുടെ രാജ്യാന്തര ഫുട്ബോളിൽ വളരെ മോശമായിട്ടുള്ള ഒരുപാട് തവണ പടിക്കൽ വെച്ച് കലമുടച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് അർജന്റീനക്ക് ഉള്ളത്. അത് മാറ്റിക്കുറിക്കാൻ നാളെ മരക്കാനയുടെ മണ്ണിൽ അർജന്റീനക്ക് സാധിക്കണം എന്നാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം. അത് നടക്കാൻ അർജന്റീനയുടെ മിശിഹക്ക് സാധിക്കും. അതിനുള്ള എല്ലാ കഴിവും തന്നെ അർജന്റീനയുടെ ആ സാക്ഷാൽ ലിയോണൽ മെസ്സിയിനുണ്ട്. മെസ്സി അത് പ്രകടിപ്പിക്കണം. അപ്പോൾ പണ്ടാരോ പറഞ്ഞ പോലെ തന്നെ, നാളെ നീ ജയിച്ചാൽ നിനക്ക് ചരിത്രം മാറ്റിവെക്കാൻ പറ്റും, പക്ഷെ നാളെ നീ തോൽക്കുകയാണെങ്കിൽ കിരീടമില്ലാതെ തോറ്റുപോയ നായകന്മാരുടെ ലിസ്റ്റിൽ മെസ്സിയുടെ പേരും ചേർക്കപ്പെടും. അതിനൊരിക്കലും സാധിക്കാതിരിക്കട്ടെ. മെസ്സി നാളെ കിരീടത്തിൽ മുത്തമിടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് ഒരിക്കലും നിരാശ പകരാതിരിക്കാനാകട്ടെ അർജന്റീനയുടെ നാളത്തെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നു. എല്ലാ ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് നാളെ നടക്കാൻ പോകുന്ന ബ്രസീൽ അർജന്റീന മത്സരം. അതിൽ മിശിഹ ഉണ്ടെന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസത്തിലാണ് അർജന്റീനിയൻ ടീം ഇറങ്ങുന്നത്. ബ്രസീലിന് വളരെ കോൺഫിഡൻസോടെയാണ് ബ്രസീലും അപ്പുറത്തുള്ളത്. മരക്കാനയുടെ മണ്ണിൽ ആരാധകരില്ലാത്ത, കൊറോണ മൂലം ആരാധകരില്ലാത്ത ആ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയിരിക്കാൻ പറ്റാത്ത ആ സമയത്തും അർജന്റീന ബൂട്ട് കെട്ടുമ്പോൾ കണ്ണിമകൾ വെട്ടാതെ രാവിലെ അലാറം വെച്ചെണീക്കുന്ന ആരാധകരാണ് കേരളത്തിലുള്ളത്. ആ ആരാധകർക്കൊന്നും വിഷമം പകരാതിരിക്കട്ടെ. ആ മനുഷ്യന്റെ, ലിയോണൽ മെസ്സിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ ഇനി കാണാൻ താങ്ങാൻ പറ്റാത്ത ആരാധകർ ഒരുപാടുണ്ടാവും. ഇനിയും അദ്ദേഹത്തെ പരീക്ഷിക്കല്ലേ ദൈവമേ, അല്ലെങ്കിൽ ഇനിയും ദൈവം അദ്ദേഹത്തെ പരീക്ഷിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോയോട് വെച്ച് നിർത്താണ്. അപ്പൊ എല്ലാ അർജന്റീന ബ്രസീൽ ഫാൻസുകളും ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ ആരുടെ ഫാനാണെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയിലായിട്ട് ഞാൻ വരും. അപ്പോൾ അർജന്റീന മത്സരം 5, അർജന്റീന ബ്രസീൽ മത്സരം 5:30 സോണി സ്വിച്ച് ചാനലിൽ മലയാളം ലൈവ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.